ഡിയർ സ്റ്റുഡൻസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സെൻട്രൽ കുറിച്ച് അല്ലേ ആ സെൻട്രൽ ഡോക്മെയിൽ പറഞ്ഞിരുന്ന ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഡി എൻ എ ടു ആർ എൻ എ ആൻഡ് ദെൻ ടു പ്രോട്ടീൻ അല്ലേ ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അതിൽ നമ്മൾ ഫസ്റ്റിൽ എഴുതിയിരുന്നതാണ് ഡി എൻ എയിൽ നിന്ന് ഡി എൻ എ ിൽ നിന്ന് മറ്റൊരു ഡി എൻ എ ഉണ്ടാവുന്ന എങ്ങനെ എന്നുള്ളത് അല്ലേ ഡി എൻ എ എന്ന് പറയുന്നത് ജെനറ്റിക് മെറ്റീരിയൽ വിച്ച് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് റപ്ലിക്കേഷൻ അപ്പോൾ റെപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ഇരട്ടിക്കുക അല്ലേ അപ്പോൾ ഇരട്ടിക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ് ഡി എൻ എയിൽ റപ്ലിക്കേഷൻ നടക്കുന്നതെന്നാണ് നമ്മൾ ഇനിയും വരുന്ന ഭാഗങ്ങളിൽ പഠിക്കുന്നത് അപ്പോൾ ഡി എൻ എ റപ്ലിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് കണ്ടുപിടിച്ച രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് നമുക്ക് നേരത്തെ ഇവരെ അറിയാവുന്ന ആൾക്കാരാണ് വാട്സൺ ആൻഡ് ക്രിക്ക് അല്ലേ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് നേരത്തെ തന്നെ ഡി എൻ എയുടെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്ത ആൾക്കാർ അവർ തന്നെയാണ് ഡി എൻ എങ്ങനെയാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന എന്ന് കൂടി എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാരാണ് വാട്സൺ ആൻഡ് ക്രിക്ക് അപ്പോൾ വാട്സൺ ആൻഡ് ക്രിക്ക് പ്രൊപ്പോസ്ഡ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് ഡി എൻ എ റപ്ലിക്കേഷൻ അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഡി എൻ എ റപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ആണ് ഡി എൻ എ റപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് മോഡിലാണ് നടക്കുന്ന രീതിയിലാണ് നടക്കുന്നത് ഇനി എന്താണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നോക്കാം അതായത് നമുക്കറിയാം ഡി എൻ എയുടെ സ്ട്രക്ചർ അല്ലേ നമ്മൾ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഡി എൻ എ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ ഇതാണ് ഒരു പേരൻ്റൽ ഡി എൻ എ ഈ പേരൻഡൽ ഡി എൻ എരട്ടിക്കാൻ പോകുന്ന സമയത്ത് കണ്ടോ ഇതിങ്ങനെ ചുരുണ്ടിരിക്കുന്ന ഹെലിക്കൽ മൂ ഇരുന്ന ആ ചുരുൾ അഴിഞ്ഞിട്ട് ആ അഴിഞ്ഞ ഭാഗത്ത് ഒരു പുതിയ സ്ട്രാൻഡ് ഡെവലപ്പ് ചെയ്യാണ് ഇതാണ് പഴയ സ്ട്രാൻഡ് ഈ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന പഴയ സ്ട്രാൻഡും ഇവിടെ വന്നിരിക്കുന്ന യെല്ലോ കളറിലെ സ്ട്രാൻഡാണ് പുതിയതായിട്ട് നിർമ്മിച്ച സ്ട്രാൻഡ് അപ്പോൾ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ ദ ന്യൂലി ഫോംഡ് ഡി എൻ എ ഹാസ് വൺ ഓൾഡ് സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂ സ്ട്രാൻഡ് ഇതാണ് അതിൻ്റെ പേരൻ്റൽ ഡി എൻ എ ഈ പേരൻ്റൽ ഡി എൻ എൻ്റെ ചുരുളഴിഞ്ഞിട്ട് പുതിയൊരു സ്ട്രാൻഡ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നു അല്ലേ ഇത് നീല കളറിലെ ആയിരുന്നു കാണിച്ചിരുന്നത് ഇങ്ങനെ ഒരു സ്ട്രാൻഡ് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഓൾഡ് സ്ട്രാൻഡും റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സ്ട്രാൻഡ് ന്യൂ സ്ട്രാൻഡുമാണ് അല്ലേ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞാൽ സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടാകുന്ന ഡി എൻ എ ദറ്റ് ഈസ് ദ ഡോട്ടർ ഡി എൻ എന്ന് നമ്മൾ പറയും ഈ ഡോട്ടർ ഡി എൻ എയിൽ ഒരു സ്ട്രാൻഡ് പഴയതുമായിരിക്കും ഒരു സ്ട്രാൻഡ് പുതിയതുമായിരിക്കും ഈ മോഡ് ഓഫ് റപ്ലിക്കേഷൻ പറയുക ഈ രീതി ഈ രീതിയിലുള്ള റെപ്ലിക്കേഷൻ പറയുന്ന പേരാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചിലപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ സെമി കൺസർവേറ്റീവ് എന്ന് വിളിക്കുന്നത് ബിക്കോസ് നമ്മൾ ഇതാണ് ആൻസർ എഴുതുന്നത് ദ ന്യൂലി ഫോംഡ് ഡി എൻ എ ഹാവ് വൺ ഓൾഡ് സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂ സ്ട്രാൻഡ് അപ്പോൾ ഇവിടെ ഒരു പകുതി അവിടെ കൺസെർവ് ചെയ്യുന്നുണ്ട് അല്ലേ ഇതിൻ്റെ ഒരു പകുതി പകുതിക്ക് എന്ന് നമ്മൾ പറയുന്ന വാക്കാണ് സെമി സെമി ഹാഫ് എന്നർത്ഥം സെമി കൺസർവേറ്റീവ് അതിൻ്റെ മദർ ഡി എൻ എയുടെ പകുതി അവിടെ കൺസെർവ് ചെയ്യുകയും പകുതി മാത്രമേ ന്യൂലി ഫോംഡ് ആയിട്ട് ഉള്ളൂ അതുകൊണ്ടാണ് സെമി കൺസെർവേറ്റീവ് എന്ന് ഡി എൻ എ റപ്ലിക്കേഷൻ പറയുന്നത് അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഡി എൻ എ റപ്ലിക്കേഷൻ്റെ സമയത്ത് ദ ടു സ്ട്രാൻസ് സെപ്പറേറ്റ് ആൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെൻറ്ററി സ്ട്രാൻഡ് ഡി എൻ എ സി നടക്കുന്ന സമയത്ത് ചുരുണ്ടിരിക്കുന്ന ഡി എൻ എ നമുക്കറിയാലോ ഏലിക്കൽ ആയിട്ടിരിക്കുന്ന ഡി എൻ എ അതിൻ്റെ ചുരുളഴിഞ്ഞിട്ട് ഇതിങ്ങനെ രണ്ട് സ്ട്രാൻഡായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആൻഡ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് ഓരോ സ്ട്രാൻഡും എന്തായിട്ട് ആക്ട് ചെയ്യുന്നു ഇത് പേരൻ്റൽ സ്ട്രാൻഡുകളാണ് അല്ലേ പേരൻ്റാണ് അപ്പോൾ പേരൻറ്റിൻ്റെ ചുരുളി ഇത് അഴിഞ്ഞിട്ട് ഒരു സ്ട്രാൻഡ് ഇങ്ങനെ നിൽക്കുന്നു ഒരു സ്ട്രാൻഡ് ഈ രണ്ട് സ്ട്രാൻഡുകളും ഇറ്റ് ആക്ട് ആസ് എ ടെംപ്ലേറ്റ് എന്താണ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഇതിൽ നിന്നാണ് പുതിയ സ്ട്രാൻഡ് നിർമ്മിക്കുന്നത് നമുക്കറിയാലോ ഇത് ഇതിൻ്റെ നൈട്രജൻ ബേസ് സീക്വൻസിൻ്റെ പിന്നെ ആയിട്ടുള്ള ഒരു പുതിയ സ്ട്രാൻഡ് ഇവിടെ ഉണ്ടാകും അതുപോലെ തന്നെ ഇവിടുത്തെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെ ഇപ്പോൾ അഡിനിൻ ഗോവനിൻസെറ്റോസിൻ നിരന്നിരിക്കുകയാണ് അതിൻ്റെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള പുതിയ സ്ട്രാൻഡാണ് ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു ടെംപ്ലേറ്റ് ആയിട്ട് ടെംപ്ലേറ്റ് മീൻസ് അച്ചെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അച്ച് അപ്പോൾ ആ ഒരു അച്ചായിട്ട് പ്രവർത്തിച്ചിട്ട് ആ അച്ചിൽ നിന്നാണ് അടുത്ത സ്ട്രാൻഡ് പുതിയതായിട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ ഇറ്റ് ആക്ട് ദി റ്റു സ്ട്രാൻഡ്സ് സെപ്പറേറ്റ് ആൻഡ് ആക്ട് ആസ് ടെംപ്ലേറ്റ് ഫോർ ദ സിന്തസിസ് ഓഫ് ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ നൈട്രജൻ ബേസസ് ഉണ്ടോ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇപ്പോൾ അടിനീൻ ഇവിടെ വരുവാണെങ്കിൽ പുതിയ സ്ട്രാൻഡിൽ തൈമീൻ ആയിരിക്കും ഇവിടെ ഗ്വാനീൻ ആണുണ്ടെങ്കിൽ ഇവിടെ സൈറ്റോസിൻ അങ്ങനെയാണ് പുതിയ സ്ട്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നത് അതിനെയാണ് കോംപ്ലിമെൻ്ററി എന്ന് നമ്മൾ പറയുന്നത് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റപ്ലിക്കേഷൻ ഈച്ച് മോളിക്യൂൾ വുഡ് ഹാവ് വൺ പേരൻറ്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂലി സിൻസസൈസ് സ്ട്രാൻഡ് കണ്ട നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരുന്നു പേരൻ്റൽ സ്ട്രാൻഡ് ഈ പുതിയ രണ്ട് സ്ട്രാൻഡാണ് ഈ കാണിച്ചിരിക്കുന്നത് ന്യൂലി സിൻസസൈസ്ഡ് സ്ട്രാൻഡ് അപ്പോൾ ഒരെണ്ണം പക പഴയതും ഒരെണ്ണം പുതിയതുമായിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റപ്ലിക്കേഷൻ ഈച്ച് ഡി എൻ എ മോളിക്യൂൾ വുഡ് ഹാവ് വൺ പേരൻ്റൽ സ്ട്രാൻ ആൻഡ് വൺ ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ് ഇതിങ്ങനെയാണ് ചുരുള ഈ ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പഴയ പോലെ ചുരുണ്ട് ഹെലിക്കൽ രൂപത്തിൽ ആകും അപ്പോൾ ഈ റപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ സെമി കൺസെർവേറ്റീവ് ആണെന്ന് ഒരു എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഉണ്ട് ദ എക്സ്പെരിമെൻ്റൽ പ്രൂഫ് ഫോർ സെമി കൺസർവേറ്റീവ് റപ്ലിക്കേഷൻ അതായത് ഡി എൻ എ റപ്ലിക്കേറ്റ് ചെയ്യുന്നത് സെമി കൺസെർവേറ്റീവ് ആണ് എന്ന് പ്രൂവ് ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് ആണ് മെസൽസൺ ആൻഡ് സ്റ്റാൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയും ഈ പേര് ഓർത്തിരുന്ന ഇത് രണ്ട് സയൻറ്റിസ്റ്റുകളുടെ പേരാണ് മെസൽസൺ ആൻഡ് സ്റ്റാൾ അവരെയാണ് ദൈവിക്കാണിച്ചിരിക്കുന്നത് അവരുടെ ഫുൾ നെയിം മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ ഡെമോൺസ്ട്രേറ്റഡ് ദ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് ഡി എൻ എ റപ്ലിക്കേഷൻ ഇൻ ഇ കോളൈ അതും വ്യക്തമായിട്ട് ഓർത്തിരുന്നതാണ് നമ്മൾ ഓരോ എക്സ്പെരിമെൻസ് പഠിക്കുമ്പോഴും ആരാണ് ഇത് പ്രൊപ്പോസ് ചെയ്തേ അല്ല ആരാണ് ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തേ പിന്നെ ഇത് ഏത് അനിമലിലാണ് ഇത് അല്ലെ ഏത് ഓർഗാനിസത്തിനെയാണ് ഇവിടെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കും അല്ലാതെ ഈ എക്സ്പെരിമെൻ്റ് ഫുള്ളായിട്ടൊന്നും അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി ഇവരുടെ പേരുകൾ ഓർത്തിരിക്കുക അപ്പോൾ റെപ്ലിക്കേഷൻ ഓഫ് ഡി എൻ ഐ സെമി കൺസർവേറ്റീവ് വാസ് എക്സ്പെരി എക്സ്പെരിമെൻ്റലി പ്രൂ പ്രൂവ്ഡ് ബൈ ടു സയൻറ്റിസ്റ്റ് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലീൻ സ്റ്റാൾ അപ്പോൾ ഈ മൊത്തം പേര് ഓർക്കുന്നില്ലെങ്കിൽ ഇത്രയേലും പഠിച്ചു വെക്കുക മെസൽസൺ ആൻഡ് സ്റ്റാൾ മെസ്സൽസണിൻ്റെ സ്പെല്ലിങ്ങും സ്റ്റാൾ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്ങും ശ്രദ്ധിച്ചു വെക്കുക അവർ റെപ്ലിക്കേഷൻ പഠനത്തിന് എടുത്തത് ഈ കോളേ ബാക്ടീരിയലാണ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലാണ് ഇനി എന്താണ് ഇവർ ഈ പരീക്ഷണത്തിൽ ചെയ്തതെന്ന് നോക്കാം ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ആണ് ഇത് ഇവർ ഈ കോളേ ബാക്ടീരിയകളെ ഏ ദ്രൂ ഈ കോളേ ബാക്ടീരിയ ഇൻ എ മീഡിയം കണ്ടെയ്നിങ് എൻ ഫിഫ്റ്റീൻ അമോണിയം ക്ലോറൈഡ് എൻ എച്ച് ഫോർ സി എൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം അമോണിയം ക്ലോറൈഡ് ആണ് അല്ലേ ഈ അമോണിയം ക്ലോറൈഡിൻ്റെ സൈഡിലായിട്ട് ഈ നൈട്രജൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് എൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ഐസോപ്പ് നമ്മൾ സാറിനെ കേട്ടിട്ടുള്ള എൻ ഫോർട്ടീനാണ് അല്ലേ അപ്പോൾ എൻ ഫിഫ്റ്റീൻ ഇസാൻ അത് ഐസോട്ടോപ്പ് അപ്പോൾ അങ്ങനെയുള്ള എൻ ഫിഫ്റ്റീൻ അടങ്ങിയ ഒരു അമിൻ അമു അമോണിയം ക്ലോറൈഡിനെ ലൈനി എടുത്തിട്ട് ആ ലായനിൽ ഈ ഈ കോളെ ബാക്ടീരിയകളെ വളർത്തി ദേ ഗ്രൂ ഈ കോളേ ബാക്ടീരിയ എ മീഡിയം കണ്ടെയ്നിങ് എൻ ഫിഫ്റ്റീൻ അമോണിയം ക്ലോറൈഡ് ആസ് ദ ഓൺലി നൈട്രജൻ സോഴ്സ് ഫോർ മെനി ജനറേഷൻ അപ്പോൾ ഒത്തിരി ജനറേഷൻസ് അവരെ ഇതിൻ്റെ അകത്തിട്ട് വളർത്തി അപ്പോൾ ഒത്തിരി ജനറേഷൻ എന്ന് പറയാൻ കാര്യം ഈ കോളേ ബാക്ടീരിയം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെ അതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓരോ ട്വൻറ്റി മിനിറ്റ്സിലും അവരെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഈ ബാക്ടീരിയ അല്ലേ അതിങ്ങനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ രണ്ട് നാല് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിരിക്കും അപ്പം അങ്ങനെ കുറേ ജനറേഷൻസ് അവരെ ഈ ലൈനിയിലിട്ട് വളർത്തി അപ്പം ഈ ലൈനിൽ വളർത്തുന്ന സമയത്ത് ഈ യൂണിസെല്ലാറായിട്ടുള്ള ഇങ്ങനെയുള്ള ബാക്ടീരിയങ്ങളുടെയൊക്കെ പ്രത്യേകത അവരെവിടെയാണോ ആ മീഡിയത്തിൽ കിടക്കുന്നത് ആ മീഡിയത്തിലെ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അവർ അവരുടെ ബോഡിയിലുള്ള പല സിന്തസിസുകളും നടന്നത് അപ്പോൾ ഈ കോളേ ബാക്ടീരിയ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഈ കോളേ ബാക്ടീരിയയിലെ ഡി എൻ എ അല്ലേ ഇരട്ടിക്കാറുണ്ട് അല്ലേ അങ്ങനെ പുതിയ സ്ട്രാൻഡ് നിർമ്മിക്കും അങ്ങനെ വീണ്ടും വീണ്ടും ഇത് ഡിവിഷൻ നടക്കുന്ന സമയത്ത് പുതിയ പുതിയ ന്യൂലി ഫോംഡ് സ്ട്രാൻഡുകൾ അല്ലെ ന്യൂലി ഡി എൻ എ ഉണ്ടാകുമ്പോൾ ആ ഡി എൻ എയിൽ അവർ ഈ നൈട്രജൻ അവരുടെ ഡി എൻ എയിൽ കയറി പറ്റും കാരണം അവർ ചുറ്റുപാടുള്ള എലിമെൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ പുതിയ ഡി എൻ എ നിർമ്മിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവർ വളരുന്ന മീഡിയത്തിൽ എൻ ഫിഫ്റ്റീൻ ഉള്ളപ്പോൾ അവർ തീർച്ചയായിട്ടും അവരുടെ ഡി എൻ എ നിർമ്മാണത്തിന് വേണ്ടി നൈട്രജൻ എടുക്കും ഈ എൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന നൈട്രജൻ അതിൽ ഡി എൻ എ തന്നെയല്ല പ്രോട്ടീനിൻ്റെ അകത്തും മറ്റ് സെൽ ഓർഗനൈസിൻ്റെ അകത്തും ഒക്കെ ഈ എൻ ഫിഫ്റ്റീൻ നൈട്രജൻ അവർ ഉപയോഗിക്കാറുണ്ട് അപ്പം അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഈ ഡിവിഷൻ കഴിഞ്ഞ ബാക്ടീരിയൽ സെല്ലിനെ നമ്മൾ നോക്കിയാൽ അവരുടെ ഡി എൻ എയിലെല്ലാം എന്ത് കാണും നൈട്രജൻ ഉണ്ടെങ്കിൽ ആ നൈട്രജൻ എൻ ഫിഫ്റ്റീന് ആയിരിക്കും അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞേക്കാണ് ദ റിസൾട്ട് വാസ് ദാറ്റ് എൻ ഫിഫ്റ്റീൻ വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻറ്റു ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ കണ്ടോ ഡി എൻ എ കാണിച്ചേക്കാണ് ഡി എൻ എയിലെ ഏത് കാണും എൻ ഫിഫ്റ്റീൻ കാണും ഉള്ള ഡി എൻ എ ആണ് ഡി എൻ എയ്ക്കകത്തും പ്രോട്ടീൻ്റെ എല്ലാം നൈട്രജൻ ഉണ്ട് അപ്പോൾ ആ നൈട്രജൻ എല്ലാം ഏത് നൈട്രജൻ കാണും എൻ ഉള്ള നൈട്രജൻ കാണും അങ്ങനെ ദ റിസൾട്ട് വാസ് ദാറ്റ് എൻ ഫിഫ്റ്റീൻ വാസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ബോത്ത് സ്റ്റാൻഡ് ഓഫ് ന്യൂലി സിന്തസൈസ്ഡ് ഡി എൻ എ അങ്ങനെ പുതിയതായിട്ടുണ്ടായ ഡി എൻ എയിലെല്ലാം അതിൻ്റെ എല്ലാ രണ്ട് സ്ട്രാൻഡുകളിലും എന്തുണ്ട് എൻ ഫിഫ്റ്റീൻ ഉണ്ട് ബാക്ടീരിയം ദസ് ഫോംഡ് ടു ഹെവിയർ ഈ എൻ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് ഹെവി ഹെവി നൈട്രജൻ എന്നാണ് അതിനെ പറയുന്നത് ഹെവി നൈട്രജൻ എന്ന് പറയും അപ്പോൾ ഈ എൻ ഫിഫ്റ്റീനുള്ള ഡി എൻ എ എന്ത് വിളിക്കും ഹെവിയർ ഡി എൻ എന്ന് പറയും ഹെവി നൈട്രജൻ ആയതുകൊണ്ടാണ് എൻ ഫിഫ്റ്റീൻ ഡി എൻ എ ആർ ഓൾസോ കോൾഡ് ആസ് ഹെവി ഡി എൻ എ ഹെവി നൈട്രജൻ എന്ന് പറയും അത് മറ്റൊരു നൈട്രജൻ്റെ ഒരു ഫോമാണ് എൻ ഫിഫ്റ്റീൻ ഹെവിയാണ് അപ്പോൾ അതുകൊണ്ട് ആ ബാക്ടീരിയത്തിൻ്റെ അത് ഏത് ബാക്ടീരിയത്തിലാണോ എൻ ഫിഫ്റ്റീൻ ഉള്ളത് ആ ബാക്ടീരിയത്തിന് ദേ ബിക്കം ഹെവിയർ അതിന് ഭാരം കൂടുതലായിരിക്കും ഹെവിയർ ആൻഡ് ദ ഡി എൻ എ ഈസ് കോൾഡ് ആസ് ഹെവിയർ ഡി എൻ എ അങ്ങനെ ഉണ്ടായ ഡി എൻ എ നമ്മൾ എന്ത് വിളിക്കുന്നു ഹെവിയർ ഡി എൻ എന്ന് വിളിക്കുന്നു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദിസ് ഹെവി ഡി എൻ എ മോളിക്യൂൾ ഈസ് ദെൻ സബ്ജെക്റ്റഡ് ടു സെൻട്രിഫ്യൂഗേഷൻ ഇൻ സീസിയം ക്ലോറൈഡ് അതായത് നമ്മൾ ഈ ഡി എൻ എ വേർതിരിച്ചെടുക്കാൻ വേണ്ടി അത് എന്ത് ചെയ്യുന്നു ഒരു ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്ത് ആക്കിയിട്ട് അതിനെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യും സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നാലും ഈ ഡി എൻ എ ബാക്ടീരിയൽ സെല്ലിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചിരിക്കുന്ന എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സെന്ന് പറയാം അപ്പോൾ അങ്ങനെ സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ ഈ ഡി ഇത് ആണല്ലോ അല്ലേ അമോണിയം എൻ എൻ ഉള്ള രണ്ട് ഡി എൻ എ സ്ട്രാൻഡുകളുള്ള ഡി എൻ എ ആണിത് അപ്പോൾ ഇത് ഹെവിയർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സെൻട്രിഫ്യൂഗ് ചെയ്യുമ്പോൾ അവർ അവരതിൻ്റെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ബോട്ടത്തിൽ വന്ന് അടിഞ്ഞുകൂടും സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വട്ടത്തിലിട്ട് കറക്കിയിട്ട് അതിൻ്റെ ഡെൻസിറ്റിക്കനുസരിച്ച് ഇത് വന്ന് അടിഞ്ഞു കൂടും അങ്ങനെ അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മൾ ഈ ഹെവിയർ ഡി എൻ എയുടെ ഒരു റീഡിങ് നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് അപ്പം എന്ത് കിട്ടുന്നു ഇവിടെയാണ് ഡെൻസിറ്റി കൂടിയ എൻ ഫിഫ്റ്റീൻ ഡി എൻ എയുടെ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താൻ പറ്റും ഡ്യൂ ടു ഹയർ ഡെൻസിറ്റി എൻ ഫിഫ്റ്റീൻ ഡി എൻ എ ഡിപ്പോസിറ്റ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ്യൂബ് ടെസ്റ്റ് ട്യൂബിൻ്റെ താഴെ ലെവലിലാണ് ആയിരിക്കും അത് ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഇനി വീണ്ടും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകുക നമ്മൾ വളർത്തിയ എൻ ഫോർട്ടി ഫിഫ്റ്റീനിൽ വള വളർത്തിയ ഈ കോളയെ നമ്മൾ അതിനെ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലേ ദെൻ ദേ ട്രാൻസ്ഫർ ദ സെൽ ഇൻ ടു എ മീഡിയം വിത്ത് നോർമൽ അമോണിയം ക്ലോറൈഡ് നേരത്തെ നമ്മൾ പറഞ്ഞു എൻ ഫിഫ്റ്റീനിൻ്റെ അകത്ത് ഇരുന്ന വളർത്തിക്കൊണ്ടിരുന്ന ബാക്ടീരിയൽ സെല്ലുകളെ ഇവിടെ നിന്നെടുത്ത് നമ്മൾ വേറൊരു മീഡിയത്തിലേക്ക് ഇടുന്നു ആ മീഡിയം എന്ന് പറയുന്നത് സാധാ അമോണിയം ക്ലോറൈഡ് ആണ് അല്ലേ നോർമൽ അമോണിയം ക്ലോറൈഡ് വേറെ ദ നൈട്രജൻ ഈസ് നൈട്രജൻ ഫോർട്ടീൻ നമുക്കറിയാവുന്നതാണ് എൻ ആണ് അതിൻ്റെ അല്ലേ അപ്പോൾ എൻ ഉള്ള അമോണിയം ക്ലോറൈഡ് മീഡിയത്തിലേക്ക് ഇവരെ എടുത്ത് ബാക്ടീരിയൽ സെല്ലിനെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത് ആഫ്റ്റർ ഇതിൻ്റെ അകത്ത് നിക്ഷേപിച്ച് കഴിയുമ്പോൾ ഇവിടെ വെച്ചും അവരെന്ത് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ ഇപ്പോൾ ചെയ്യും ഒരു സെല്ല് രണ്ടാകും അങ്ങനെ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ സെല്ലിൻ്റെ അകത്തുള്ള ഡി എൻ എന്താകുന്നു റെപ്ലിക്കേഷൻ നടക്കും പുതിയ പുതിയ സ്ട്രാൻഡ് നിർമ്മിക്കും അങ്ങനെ പുതിയ സ്ട്രാൻഡ് നിർമ്മിക്കുമ്പോൾ അവർ ഡി എൻ എയ്ക്കകത്തുള്ള നൈട്രജൻ ഏത് അബ്സോർബ് ചെയ്യും അവരുടെ മീഡിയത്തിൽ കിടക്കുന്ന എൻ ഫോർട്ടീൻ അവർ അബ്സോർബ് ചെയ്യും അപ്പോൾ അവരിൽ ഉണ്ടാകുന്ന പുതിയ സ്ട്രാൻഡ് എന്ന് പറയുന്നതിൻ്റെ അകത്തെ നൈട്രജൻ എങ്ങനെയായിരിക്കും നോർമൽ നൈട്രജൻ ആയിരിക്കും അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയും അപ്പോൾ അത് അറിയാൻ വേണ്ടി നമുക്കിങ്ങനെ നോക്കിയാൽ അതിനെ കാണാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് അനലൈസ് ചെയ്യും ഇത് എങ്ങനെയുള്ള ഡി എൻ എ ആണുണ്ടോ ഹെവിയർ ആണോ അല്ലാത്തതാണോ എന്നറിയാൻ വേണ്ടി ദെൻ ദ ഡി എൻ എ വാസ് എസ്ട്രാക്റ്റഡ് ഫ്രം ദ കൾച്ചർ ആഫ്റ്റർ വൺ ജനറേഷൻ ഒരു ജനറേഷൻ കഴിയുമ്പോൾ നമ്മൾ ആ ഡി എൻ എയുടെ കൾച്ചറ് ഇറകത്തുനിന്ന് ഡി എൻ എ വേർതിരിച്ചെടുക്കുകയും ആഫ്റ്റർ ട്വൻ്റി മിനിറ്റ്സ് ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഫ്രം എൻ ഫിഫ്റ്റീൻ ടു എൻ ഫോർട്ടീൻ മീൻ എന്താണ് ഈ ട്വൻറ്റി മിനിറ്റ്സ് എന്ന് പറഞ്ഞത് അതായത് ഒരു ബാക്ടീരിയം ഇരട്ടിച്ച് ഇരട്ടിക്കാൻ എടുക്കുന്ന ടൈമാണ് ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ ഒരു ജനറേഷൻ കഴിയുമ്പോൾ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്ടീരിയൽ സെല്ലുകളെ എടുത്ത് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സ് വഴി ഈ ഡി എൻ എ സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നു അപ്പോൾ ഈ ഡി എൻ എ ഏകദേശം ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ഇൻറ്റർമീഡിയറ്റ് പോർഷനിൽ വന്ന് അടിഞ്ഞു കൊടുക്കും ബിക്കോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് നിർമ്മിച്ച സ്ട്രാൻഡ് ആ പുതിയത് സ്ട്രാൻഡ് ഇപ്പോൾ ഇവിടെ റെഡ് കളറ് കാണിച്ചേക്കുന്നത് ഫിഫ്റ്റീൻ ആണ് എങ്കിൽ ഈ ബ്ലാ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്ന ഏത് സ്ട്രാൻഡാണ് എൻ ഫോർട്ടീനുള്ള നൈട്രജൻ സ്ട്രാൻഡ് ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡാണ് അതിൻ്റെ അകത്ത് ഏതുണ്ട് നൈട്രജൻ ഫോർട്ടീൻ ആണ് അപ്പോൾ അങ്ങനെ ഫോർട്ടീൻ ഉള്ള നൈട്രജൻ സ്ട്രാൻഡ് ഡി എൻ എ സ്ട്രാൻഡ് ഇവിടെ കാണുന്നു അപ്പോൾ ഇവിടെ ഒരു സ്ട്രാൻഡ് എൻ ഫോർട്ടീനും ഒരു സ്ട്രാൻഡ് എൻ ആയിട്ട് വരും അതുകൊണ്ടാണ് അതിനെ എന്തു വിളിക്കുന്നത് എൻ ഫോർട്ടീൻ എൻ ഫിഫ്റ്റീൻ ഹൈബ്രിഡ് എന്ന് പറയും അതിനെ നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ടെസ്റ്റ് ട്യൂബിലിട്ട് സെൻട്രിഫ്യൂഗ് ചെയ്തിട്ട് നോക്കിയാൽ ദ റീഡിംഗ് എവിടെ നമുക്ക് കിട്ടുന്നു ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് സെൻറ്റർ പോർഷനായിട്ടാണ് നമുക്ക് റീഡിങ് കിട്ടുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ അത് ബോട്ടത്തിലായിരുന്നു ഡെപ്പോസിറ്റ് ചെയ്ത് ബിക്കോസ് ഇറ്റ് വാസ് ഹെവി അല്ലേ ഇത് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഹെവി അല്ല ഈ ഹെ അത്രത്തോളം ഇതിൻ്റെ അത്രയും ഹെവി വരത്തില്ല രണ്ട് സ്റ്റാൻഡ് എൻ ഫിഫ്റ്റീൻ എൻ ഫിഫ്റ്റീൻ ആയിരുന്നു പക്ഷെ നമ്മൾ ഒരു ഹൈബ്രിഡ് ആകുമ്പോൾ അതിൻ്റെ അത്രയും ഡെൻസിറ്റി അതിന് ഇല്ലാത്തതുകൊണ്ട് ദ റീഡിങ് ഇവിടെയാണ് ഡെൻസിറ്റി അവർക്ക് റീഡ് ചെയ്യുന്നത് മനസ്സിലായോ ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെയുണ്ട് നെക്സ്റ്റ് ദ ഡി എൻ എ ദറ്റ് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കൾച്ചർ ആഫ്റ്റർ ഫോർട്ടി മിനിറ്റ്സ് അല്ലേ അതിനുശേഷം നമ്മൾ ഈ ഡി എൻ എ എടുത്ത് ഈ ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എടുത്തതാണിത് ഇനി നമ്മൾ ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ അതായത് രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് വീണ്ടും ബാക്ടീരിയൽ സെൽസിനെ എടുത്ത് സെൻട്രിഫ്യൂഗ് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ അകത്തുണ്ടായ പിന്നെ ഡി എൻ എന്ന് പറയുന്നത് എൻ ഫോർട്ടീൻ എൻ ഫോർട്ടീൻ ആണ് കണ്ടോ ഇവിടുന്ന് ഒന്ന് നമുക്ക് ഏകദേശം പകുതിയോളം പഴയ ഹൈബ്രിഡും കാണും ബാക്കി പകുതിയെല്ലാം എങ്ങനെയുള്ളതായിരിക്കും കാരണം ഇതിൻ്റെ അത് ടോട്ടലി പിന്നെ എന്തേ ഉള്ളൂ എൻ ഫോർട്ടീനേ ഉള്ളൂ അപ്പോൾ പുതിയതായിട്ട് പിന്നുണ്ടാക്കുന്ന സ്ട്രാൻഡുകളെല്ലാം തന്നെ എന്തായിരിക്കും എൻ ഉള്ള ഡി എൻ എകളായിരിക്കും അങ്ങനെ എൻ ഉള്ള ഡി എൻ എകൾ പുതിയതായിട്ട് ഉണ്ടാകുന്നതിന് എൻ ഫോർട്ടീൻ എൻ ഫോർട്ടീൻ കണ്ടോ രണ്ടും പച്ചക്കളറാണ് മറ്റേത് എൻ ഫോർട്ടീൻ എൻ ഫിഫ്റ്റീൻ ഹൈബ്രിഡായിരുന്നു അപ്പോൾ പകുതി ഇതേലെ പഴയതും കാണും ഈ പുതിയതുണ്ടാകുന്ന എല്ലാം പകുതി ഇതുമാണ് അപ്പോൾ സെക്കൻഡ് ജനറേഷൻ ആകുമ്പോഴത്തേക്കിന് പകുതി ഇതും പകുതി ഇതുമായിട്ട് മാറും എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തു പിന്നെ സൊല്യൂഷൻ സൊല്യൂഷനെടുത്ത് നമ്മൾ ബാക്ടീരിയയെ വേർതിരിച്ച് ലൈറ്റർ ഡി എൻ എയുടെ റീഡിങ് സെൻട്രിഫിക്കേഷൻ വഴി ലൈറ്റർ ഡി എൻ റീഡിങ് എടുക്കുമ്പോൾ അത് കുറച്ചുകൂടെ അതായത് ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടി മോളായിട്ടാണ് അതിൻ്റെ ഡെൻസിറ്റി ഗ്രേഡിൻ്റെ കാണിക്കുന്നത് സെൻട്രി ചെയ്യുമ്പോൾ അത് അടിഞ്ഞു കൂടുന്ന ആ ഡെൻസിറ്റിയാണ് ഈ കാണിച്ചിരുന്ന റീഡിങ് അപ്പോൾ ആദ്യം ഹെവിയർ ഡി എൻ എയുടെ ബോട്ടം കാണിച്ചു ഹൈബ്രിഡ് ഡി എൻ എയുടെ സെൻട്രൽ കാണിച്ചു ലൈറ്റർ ഡി എൻ എയുടെ ലൈറ്റർ എന്ന് പറഞ്ഞാൽ എൻ ഫിഫ് എൻ ഫോർട്ടീൻ എൻ ഫോർട്ടീൻ വരുന്ന ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞെടുക്കുന്ന റീഡിങ്ങിൽ കിട്ടുന്നതാണ് ഇത് അപ്പോൾ ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷേ ഡി എൻ എ റപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് അല്ലായിരുന്നെങ്കിൽ എല്ലാ റീഡിങ്ങും ഒരുപോലെ ഇരുന്നേനെ അല്ലേ അപ്പോൾ പുതിയതായിട്ട് റീഡിങ് പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഡെൻസിറ്റി ഗ്രേഡിൻ്റെ വ്യത്യാസപ്പെട്ടതെന്നാണ് മെസൽസൺ ആൻഡ് സ്റ്റാൾ പറയുന്നത് നോക്കിയത് എൻ എ ദറ്റ് വാസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ കൾച്ചർ ആഫ്റ്റർ ഫോർട്ടീൻ മിനിറ്റ്സ് ടു ജനറേഷൻസ് ഓഫ് ദ അതായത് ടു ഫോർട്ടി മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ ടു ജനറേഷൻസ് ആഫ്റ്റർ ദ ട്രാൻസ്ഫർ ഫ്രം ദ എൻ ഫിഫ്റ്റീൻ ടു എൻ ഫോർട്ടീൻ മീഡിയം ഹാഡ് കമ്പോസ്ഡ് ഓഫ് ഈക്വൽ എമൗണ്ട് ഓഫ് ദിസ് ഹൈബ്രിഡ് ഡി എൻ എ ആൻഡ് ഓഫ് ലൈഫ് ഡി എൻ എ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഉണ്ടായത് ഇത് ഒന്നൂടും കാണിച്ചേക്കാണ് ആദ്യം നമ്മളെ എൻ ഫിഫ്റ്റീൻ്റെ ഡി എൻ എ റീഡിങ് എടുത്തപ്പോൾ ഇവിടെ കിട്ടി ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നമ്മളെടുത്ത റീഡിങ്സ് ഇങ്ങനെയാണ് കിട്ടിയത് ഈ കണ്ടോ ഇൻ്റർമീഡിയറ്റിലാണ്ട് കഴിഞ്ഞിട്ട് ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളെടുത്ത റീഡിങ്സിൻ്റെ ഇവിടെയാണ് കിട്ടിയത് അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അല്ലേ ഇത് ഹൈബ്രിഡും ഇത് ലൈറ്റ് ഡി ആണ് അത് കാണിച്ചേക്കാണ് ആ പടം അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദ എക്സ്പെരിമെൻ്റൽ എക്സ്പെരിമെൻ്റ് പ്രൂവ് ദാറ്റ് ദ ടു ടു സ്ട്രാൻസ് ഓഫ് ഡി എൻ എ സെപ്പറേറ്റ്സ് അറ്റ് ദ ടൈം ഓഫ് റെപ്ലിക്കേഷൻ എക്സ്പെരിമെൻറ്റ് പറഞ്ഞു മനസ്സിലാക്കാം രണ്ട് സ്ട്രാൻഡുകളും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അറ്റ് ദ ടൈം ഓഫ് റപ്ലിക്കേഷൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് റപ്ലിക്കേഷൻ ഈച്ച് ഡി എൻ എ മോളിക്ക് വുഡ് ഹാവ് വൺ പേരൻഡൽ ആൻഡ് വൺ ന്യൂലി സിന്തിസൈസ്ഡ് സ്ട്രാൻഡ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞുതന്നെ ഇവിടെ പ്രൂവ് ചെയ്യുകയാണ് അതായത് ഇതിന് ശേഷം അപ്പം ഇതിന് ശേഷം എന്താ നടക്കുന്ന പുതിയൊരു ഡി എൻ എ ഉണ്ടാകുമ്പോൾ ഒരെണ്ണം പഴയതും വരണം പുതിയതുമാണെന്നുള്ളത് നമ്മൾ ഈ എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്യണം ഒരു ഈ ഡിഫറൻസ് ഈ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് വരുന്നത് കൊണ്ടാണ് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത് ഡി എൻ എ റപ്ലിക്കേഷൻ സെമി കൺസർവേറ്റീവ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഡി എൻ എ നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇത് ഒരു എക്സ്പെരിമെൻറ്റൽ പ്രൂഫായിട്ടാണ് ആ ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് നമ്മൾ നോക്കുന്നത് അപ്പം ചുരുക്കം പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു ദ സ്കീം ഓഫ് ഡി എൻ എ റപ്ലിക്കേഷൻ ഈസ്റ്റേം ഡാസ് സെമി കൺസർവേറ്റീവ് റെപ്ലിക്കേഷൻ അപ്പോൾ റപ്ലിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മെസ്സൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്തു ഡി എൻ എ റെപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് ഇതാണ് മെസ്സൽസൺ സ്റ്റാൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ് ഡി എൻ എ റപ്ലിക്കേഷൻ ഈസ് സെ സെമി കൺസർവേറ്റീവ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹൂ പ്രൊപ്പോസ് ദ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റപ്ലിക്കേഷൻ ചോദിക്കും പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ഹൂ പ്രൂഡ് ദ ഡി എൻ എ റപ്ലിക്കേഷൻ ഈസ് സെമി കൺസർവേറ്റീവ് അപ്പം മെസ്സൽസൺ അൻസ്റ്റാൾ ആർ ദ ടു സയൻറ്റിസ്റ്റ് ഹൂ പ്രൂവഡ് ദ മോഡ് ഓഫ് റപ്ലിക്കേഷൻ ഈസ് സെമി കൺസെർവേറ്റീവ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ചോദിക്കുന്നത് പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ അകത്ത് ഈ പടം നമ്മളോട് എക്സ്പെരിമെൻ്റ് ഫുൾ എഴുതാനൊന്നും ചോദിക്കത്തില്ല പക്ഷെ നമുക്ക് ഈ പടം തരും ഈ പടം തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതെന്ത് എക്സ്പെരിമെൻ്റ് ആണ് വാട്ട് ഈസ് ദ എക്സ്പെരിമെൻറ്റ് എന്ത് പ്രൂവ് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഹൂ ഹൂ കണ്ടക്റ്റഡ് ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ വിച്ച് ഓർഗാനിസം ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് എന്നൊക്കെ പറഞ്ഞുള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ചോദിക്കുന്നത് അതുമാത്രം നിങ്ങൾ ഇപ്പം എക്സ്പെരിമെൻ്റ് പഠിച്ച് വന്ന് വെച്ചിരുന്നാൽ മാത്രം മതി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെ നാല് പോയിൻറ്റ്സ് ആണ് ചോദിക്കുന്നത് വാട്ട് ഈസ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റെപ്ലിക്കേഷൻ